ഓണക്കാല പ്രത്യേക പാൽ പരിശോധനയ്ക്ക് കുമളിയിൽ ആരംഭമായി. സെപ്റ്റംബർ 7 വരെ 24 മണിക്കൂറും അതിർത്തി മേഖലയിൽ പാൽ പരിശോധന നടപ്പിലാക്കും. ക്ഷീരവികസന വകുപ്പിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശോധന നടപ്പിലാക്കുന്നത്. കുമളി ചെക്ക് പോസ്റ്റിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പ്രത്യേക പാൽ പരിശോധന ലബോറട്ടറിയുടെ ഉദ്ഘാടനം വാഴൂർ സോമൻ MLA നിർവഹിച്ചു. ഓണക്കാലത്ത് പാലിന്റെ ഉപഭോഗം വർദ്ധിക്കുന്നതിനാൽ അന്യസംസ്ഥാനത്തു നിന്നും കേരളത്തിലേക്ക് പാൽ കൊണ്ടുവരികയും മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഗുണനിലവാരം കുറഞ്ഞ പാൽ ഈ സമയം വിപണിയിൽ വിറ്റഴിക്കപ്പെടാൻ സാധ്യത മുന്നിൽ കണ്ടാണ് പരിശോധന. അതിർത്തി കടന്നുവരുന്ന പാലിന്റെയും മാർക്കറ്റിൽ ലഭ്യമായ വിവിധ പാക്കറ്റ് പാലുകളുടെയും ഗുണമേന്മയും സുരക്ഷിതത്വവും പരിശോധിച്ച് ഉറപ്പുവരുത്തും. പരിശോധനാ സാമ്പിളുകളുടെ ഗുണനിലവാരം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ദിവസവും വൈകുന്നേരം സർക്കാരിലേക്ക് അയക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാല് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം കത്തിവിടുക എന്നാണ് ഉദ്ദേശം. പല അഡൾട്രൻസോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അപകടകരമായ സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനമായ ലക്ഷ്യം. മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഫോർമാലിൻ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രാസവസ്തുക്കൾ പാലിൽ ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് പ്രധാനമായും ഇവിടെ നടത്തുന്നത്. സെപ്റ്റംബർ 7 വരെ പരിശോധന തുടരും. ജനം, ഇടുക്കി.